ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ടെക്സ്റ്റ് ബൈ മിറാൻഡ. അങ്ങനെ ഇപ്പം എനിക്ക് ഒരു മാസത്തോടെ ഞാൻ വ്ലോഗ്സ് ഒക്കെ ഇട്ടിട്ട് വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പം ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക്ക് അജയ് മെത്തഡോളജിയെ കുറിച്ചാണ്. അപ്പം നമ്മുടെ സബ്സ്ക്രൈബർ റിക്വസ്റ്റ് ചെയ്തായിരുന്നു ഇതിനെക്കുറിച്ചൊരു സെപ്പറേറ്റ് വ്ലോഗ് എടുക്കാമെന്ന്, അതാണ് ഞാൻ എടുക്കുന്നത്. അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോ ഓക്കെ. അപ്പോൾ ആദ്യം എന്താണ് അജയ് മെത്തഡോളജി? അജയ് മെത്തഡോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സോഫ്റ്റ് ഡെവലപ്മെൻറ്റ് മെത്തഡോളജിയാണ്. അവിടെ നമ്മൾ നോർമലായിട്ടുള്ള മറ്റ് മെത്തഡോളജീസ് ലൈക്ക് വാട്ടർഫോൾ അങ്ങനെയൊക്കെയുള്ള ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യുക, ഒരു പ്രോജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിപ്പോൾ ഒരു എന്താ പറയുക ഒരു 1 മന്ത് പ്രോജക്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു 6 മന്ത് പ്രോജക്റ്റ് ആണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് അത് പോവുകയാണ്. അതിനുശേഷം ആ പർട്ടിക്കുലർ ടൈം, അതായത് ആ 6 മന്ത് അല്ലെങ്കിൽ 1 ഇയർ കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് കാണാനായിട്ട് പറ്റുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കംപ്ലീറ്റ് സ്റ്റേജ് നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. ആ ഒരു ഫുൾ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എൻഡ് യൂസർക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ മറ്റ് സ്റ്റേ ഹോൾഡേഴ്സ് അത് കാണുന്നു, എന്നിട്ട് മറ്റ് ഫീഡ്ബാക്ക്സ് തരുന്നു, എന്നിട്ട് വേണ്ട ചേഞ്ചസ് വീണ്ടും നമ്മൾ ആയിട്ട് വരുത്തുന്നു. ഇതാണ് നമ്മുടെ പഴയ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഈ അജയ് മെത്തഡോളജി എന്ന് പറഞ്ഞാൽ ഇന്ന് മിക്ക കമ്പനീസും മിക്ക ഓർഗനൈസേഷൻസും യൂസ് ചെയ്യുന്ന ഫോളോ ചെയ്യുന്ന മെത്തഡോളജിയാണ് അജയ് മെത്തഡോളജി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമ്മുടെ പഴയ പ്രോസസ്സിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, അതായത് നമ്മൾ ഈ 6 മന്ത് അല്ലെങ്കിൽ 1 ഇയർ ഫുൾ വെയിറ്റ് ചെയ്യാണ്ട് തന്നെ നമ്മളൊരു പർട്ടിക്കുലർ ചില ഷോർട്ട് ഇറ്ററേഷൻസ് കൊടുക്കുകയാണ്, അതായത് ഒരു 2 to 3 weeks വെച്ച് കൊടുക്കുകയാണ്. അതിന് നമ്മൾ സാധാരണ സ്പ്രിൻറ്റ് എന്നാണ് ആ ടേം പറയുന്നത്. അപ്പോൾ ഒരു 2 അല്ലെങ്കിൽ 3 weeks വരെ ഒരു സ്പ്രിൻറ്റ് കൊടുക്കുക. അപ്പോൾ ആ ഒരു വീക്ക് കഴിയുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു പർട്ടിക്കുലർ പോർഷൻ ഡെവലപ്പായി കഴിഞ്ഞിരിക്കും. എന്നിട്ട് അതിനെ നമ്മൾ സ്റ്റേ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ എൻഡ് യൂസറിന് കൊടുക്കുന്നു. അത് കണ്ടു കഴിയുന്ന അവർക്ക് എന്ത് പറ്റും, അവർക്ക് വേണമെങ്കിൽ പുതിയ റിക്വയർമെൻറ്റ്സ് തരാം അല്ലെങ്കിൽ അഡീഷണൽ മോഡിഫിക്കേഷൻസ് തരാം എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും അതിൽ വർക്ക് ചെയ്ത് വേരിയേഷൻസ് വരുത്തുന്നു, എന്നിട്ട് വീണ്ടും അവർക്ക് കൊടുക്കുന്നു. ഒപ്പം തന്നെ നമ്മൾ മറ്റ് പുതിയ ടാസ്കിലോട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ചെറിയൊരു രൂപത്തിൽ പറഞ്ഞ അജയ് മെത്തഡോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണ്? അപ്പോൾ നമ്മുടെ പഴയ വാട്ടർഫോൾ മോഡൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരു ഫുൾ ആ ഒരു ഫുൾ ടൈം പീരീഡ് വെയിറ്റ് ചെയ്യണം, ഫുൾ പ്രോസസ്സ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് ആ അതിൻ്റെ ഒരു വർക്ക് എങ്ങനെ ഇരിക്കുന്നൊക്കെ അറിയാനായിട്ട് പറ്റുകയുള്ളൂ. പക്ഷേ അതിൻ്റെ മെത്തഡോളജിക്കകത്ത് നമുക്ക് ഓരോരോ ഇത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ യൂസറിൽ നിന്ന് ഇൻപുട്സ് കിട്ടുന്നു, അതനുസരിച്ച് മോഡിഫിക്കേഷൻസ് വരുത്താം. അപ്പോൾ ഈ ലാസ്റ്റ് പോയിട്ട് എല്ലാ മോഡിഫിക്കേഷൻസും കൂടെ വരുത്തിയിട്ട് വീണ്ടും ആ എന്തൊട്ടി വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു എന്താ പറയുക ടൈം കൺസ്യൂമിങ്ങും അതുപോലെ തന്നെ കോസ്റ്റിനും ബാധിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതിനകത്ത് ജസ്റ്റ് അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ നമ്മുടെ എൻഡ് യൂസർ അല്ലെങ്കിൽ മറ്റ് സ്റ്റേ ഹോൾഡേഴ്സ് നമ്മുടെ ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രൊജക്റ്റിനകത്ത് ഫുള്ളായിട്ട് അവർ വാച്ച് ചെയ്യുകയാണ്. ഓക്കെ, എൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഈ ടീം വർക്ക് ചെയ്യുന്നത്, ഈ ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ ടെസ്റ്റേഴ്സ് ഇവർക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിനെന്തൊക്കെ മോഡിഫിക്കേഷൻസ് എനിക്ക് വരുത്തണം അസ് എൻ എൻഡ് യൂസർ, ഇതൊക്കെ അയാൾക്ക് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്നു, അത് കൊടുക്കാൻ പറ്റുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഡെവലപ്പേഴ്സിന് അത് വർക്ക് ചെയ്യാൻ പറ്റുന്നു. അപ്പം എന്താ പറയുക, ഈ ഏർലി ടെസ്റ്റിങ്ങിനെ നടത്തിയിട്ട് അതിൻ്റെ ആ കോസ്റ്റ് എഫിഷ്യൻസി മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നു. എന്താണ് അജയ് മെത്തഡോളജി? അടുത്ത ഡേ പറയാൻ വേണ്ടി പോകുന്നത് ചലഞ്ചസ് ഓഫ് QA ഇൻ അജയ് മെത്തഡോളജി. അപ്പോൾ ഈ അജയ് മെത്തഡോളജിക്കകത്ത് വർക്ക് ചെയ്യുന്ന ടെസ്റ്റേഴ്സ് അല്ലെങ്കിൽ QA ടീമിന് ഫേസ് ചെയ്യേണ്ടി വരുന്ന ചില ചലഞ്ചസ് എന്തൊക്കെയാണ്? സോ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അജയ് മെത്തഡോളജി ഡോക്യുമെൻറ്റേഷന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. സോ മറ്റ് ആൾക്കാർ, അതായത് ബിസിനസ് അനലിസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് നമുക്ക് ഡോക്യുമെൻറ്റേഷൻ കിട്ടുന്ന ചാൻസസ് വളരെ കുറവായിരിക്കും. പകരം എന്ത് ചെയ്യണം, നമ്മൾ ടെസ്റ്റേഴ്സ് തന്നെ അത് പലപ്പോഴും ഡെവലപ്പ് ചെയ്യേണ്ടി വരുന്നു. അപ്പം അത് അതിൻ്റെ ഒരു ചലഞ്ചാണ്. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്ത ജന്മനോളജിക്കകത്ത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും റിക്വയർമെൻറ്റ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, എപ്പോൾ വേണമെങ്കിലും പുതിയ അഡീഷണൽ റിക്വയർമെൻറ്റ്സ് വരും. അപ്പം അതിനെ എപ്പോൾ കിട്ടിയാലും നമ്മുടെ ഡെവലപ്പേഴ്സ് ചെയ്യണം, ഒപ്പം തന്നെ ടെസ്റ്റേഴ്സ് അതിനെ അതിനനുസരിച്ച് വർക്ക് ചെയ്ത് ടെസ്റ്റിങ് നടത്തുക. അവരിപ്പോൾ ഓട്ടോമേഷൻ ടെസ്റ്റിങ് നടത്തുന്നെങ്കിൽ അതിനോട് ഫ്രെയിം വർക്കിൽ ചേഞ്ചസ് വരുത്തേണ്ടി വരും, മീൻസ് കോഡിങ് ചേഞ്ചസ് വരുത്തേണ്ടി വരും, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ വരുന്നു. അതാണ് രണ്ടാമത്തെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ. പിന്നെ മൂന്നാമത്തെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ടെസ്റ്റിംഗ് സൈക്കിൾസ് ഹൈലി കംപ്രസ്ഡ് ആയിരിക്കും. ഇതാണ് മെയിൻ ചലഞ്ചസ് ഇൻ അജയ് മെത്തഡോളജി. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സീ റോൾസ് ഇൻ അജയ് മെത്തഡോളജി. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കാണ്. അതായത് അജയ്നകത്ത് നമ്മൾ മെയിനായിട്ട് പറയുന്ന കുറച്ച് നെയിംസ് അല്ലെങ്കിൽ ചില റോൾസ് ഉണ്ട്, അവരെ അരയ്ക്കാൻ നോക്കാം. ആദ്യത്തെ ആളെന്ന് പറഞ്ഞാൽ സ്ക്രം മാസ്റ്ററാണ്. സ്ക്രം മാസ്റ്റർ എന്ന് പറഞ്ഞാൽ പുള്ളിയാണ് നമ്മുടെ ടീം ലീഡർ എന്ന് പറയാൻ പറ്റും. അതായത് നമ്മൾ മോർ ദൻ ഒരു പ്രൊജക്ട് മാനേജർ, അവിടെ നമ്മൾ പറഞ്ഞ യൂസ് ചെയ്യുന്ന വേർഡാണ് സ്ക്രം മാസ്റ്റർ. അപ്പോൾ പൊതുവേ എന്ന് പറഞ്ഞാൽ സ്ക്രം മാസ്റ്റർ സർട്ടിഫിക്കേഷനൊക്കെ എടുത്തിട്ടുള്ള ആൾക്കാരെ നമ്മൾ സ്ക്രം മാസ്റ്ററായിട്ട് ആ റോൾ കൊടുക്കുക.
ഓക്കെ. അപ്പം ഈ സ്ക്രം മാസ്റ്റർ എന്നാ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ചില മീറ്റിംഗ്സ് ഒക്കെ ഉണ്ട്. അതായത് ഒന്നെങ്കിൽ ഡെയിലി സ്റ്റാർട്ടപ്പ് മീറ്റിംഗ്സ് നമുക്ക് കാണും. ഓക്കെ, ഡെയിലി നമ്മൾ നമ്മുടെ തലേന്ന് വരെ എന്താണ് ചെയ്തത്, അല്ലെങ്കിൽ എന്നാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഇനി എന്തെങ്കിലും ബ്ലോക്കേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യം ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പ് ഡെയിലി മീറ്റിംഗ്സ് നമുക്ക് കാണും. അത് അതുപോലെ തന്നെ സ്പ്രിന്റ് മീറ്റിംഗ്. സ്പ്രിന്റ് മീറ്റിംഗ്സ് സ്പ്രിന്റ് ആണെന്ന് നമ്മൾ ഞാൻ പറയാം. സ്പ്രിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 2 to 3 weeks ടൈം പീരീഡ് കൊടുത്തിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക്, അതാണ് നമ്മൾ സ്പ്രിന്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞാൽ കുറച്ച് മനസ്സിലാവുന്നത്. അതായത് നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതിൻ്റെ ഒരു മെയിൻ ഫീച്ചറാണ് രജിസ്ട്രേഷൻ ആൻഡ് ലോഗിൻ. അപ്പോൾ നമ്മുടെ ടീം, നമ്മുടെ സ്ക്രം മാസ്റ്റർ അത് തീരുമാനിക്കുകയാണ്, ഓക്കെ ഈ ആദ്യത്തെ 2 weeks രജിസ്ട്രേഷൻ ആൻഡ് ലോഗിൻ വെച്ച് കംപ്ലീറ്റ് ചെയ്യണം. അപ്പം ആ ഒരു 2 weeks അല്ലെങ്കിൽ ഒരു 3 weeks നമ്മൾ ആ പർട്ടിക്കുലർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നു, അതിന് ടെസ്റ്റിംഗ് നടത്തുന്നു, ഡിസൈനിങ് എല്ലാം നമ്മൾ കഴിഞ്ഞ് ചെയ്യുന്നു. അതിനുശേഷം ആ ടാസ്ക് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ, ആ സ്പ്രിന്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു മീറ്റിംഗ് വെക്കുന്നു, സ്പ്രിന്റ് മീറ്റിംഗ് നമ്മൾ വെക്കുന്നു. എന്നിട്ട് ശേഷം അത് റിവ്യൂ ചെയ്യുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെല്ലാം ഡ്രോബാക്സ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വേണോ, ഇതൊക്കെയാണ് സ്പ്രിന്റ് മീറ്റിംഗ്സിനകത്ത് വരുന്ന കാര്യങ്ങൾ. പിന്നെ ഇതിനെക്കുറിച്ച് പ്ലാനിങ്സ്, അതായത് എത്ര സ്പ്രിന്റ്സ് വേണ്ടി വരും. ഇപ്പം എല്ലാ ടാസ്കിനും ഇപ്പം ഒരേ സ്പ്രിന്റ് ആയിരിക്കണം എന്നില്ല. ചില ടാസ്ക് നമുക്ക് 3 ദിവസം 4 ദിവസം ചെയ്ത് തീർക്കാവുന്നതുകൊണ്ട് ചില ടാസ്ക് ദിവസം 2-3 ആഴ്ച എടുത്ത് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓരോന്നിനും ഓരോ ടൈം പീരീഡ് ആണ്. അപ്പോൾ ഇതൊക്കെ തീരുമാനിക്കുന്ന ആളാണ് നമ്മുടെ സ്ക്രം മാസ്റ്റർ. ഓക്കെ, രണ്ടാമത്തെ ആളാണ് പ്രോഡക്റ്റ് ഓണർ. പ്രോഡക്റ്റ് ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൊജക്റ്റ് കിട്ടുന്നൊരു എൻഡ് യൂസറിൽ നിന്നായിരിക്കുമല്ലോ. അപ്പോൾ ഈ എൻഡ് യൂസറായിട്ട് തന്നെ ആക്ട് ചെയ്യുന്ന ആളാണ് പ്രോഡക്റ്റ് ഓണർ. നമ്മുടെ കമ്പനിക്കുള്ളിൽ തന്നെ ഒരു എൻഡ് യൂസറായിട്ട് ആക്ട് ചെയ്യുന്ന വ്യക്തിയാണ് പ്രോഡക്റ്റ് ഓണർ. അപ്പം പുള്ളിയാണ് എൻഡ് യൂസറിൽ നിന്ന് റിക്വയർമെൻറ്റ്സ് കളക്ട് ചെയ്തിട്ട് അതിനെ ഒരു ഹാഫ് ഒരു ടെക്നിക്കൽ പരുവത്തിലാക്കി നമ്മൾ ഡെവലപ്പേഴ്സ് നമ്മൾ ടീമിലോട്ട് എത്തിക്കുന്ന ആളാണ് ഈ പ്രോഡക്റ്റ് ഓണർ എന്ന് പറഞ്ഞ ആൾ. അപ്പം അദ്ദേഹത്തിന് കറക്റ്റായിട്ട് ഫുൾ ഫീച്ചേഴ്സ് അറിഞ്ഞിരിക്കണം. എന്താണ് ഈ പ്രോജക്റ്റ്, എന്താണ് ആക്ച്വൽ യൂസർ ഈ ഒരു പ്രോഡക്റ്റ് കൈ കിട്ടിക്കുമ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഫുൾ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താ പറയുക, ഫുൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ഈ പ്രോഡക്റ്റ് ഓണർ എന്ന് പറയുന്ന ആൾ. പിന്നെ മൂന്നാമത്തെയാണ് നമ്മുടെ നോർമൽ ഫങ്ഷണൽ ടീം. അതായത് ഡെവലപ്പേഴ്സ്, യു ഐ ഡിസൈനേഴ്സ്, ടെസ്റ്റേഴ്സ്, ഇവരൊക്കെ ഉൾപ്പെടുന്ന ടീമാണ് നമ്മുടെ മറ്റ് ടീം മെമ്പേഴ്സ്. അപ്പോൾ ഇങ്ങനെ 3 roles അജയ്ൽ മെത്തഡോളജിക്കകത്ത് വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്ക് അജയ്ലിൻ്റെ ലൈഫ് സൈക്കിളാണ്. അവിടെ അതിനെ നമുക്ക് 4 quadrants ക്ലാസിഫൈ ചെയ്യുന്നത്. Quadrant 1, Quadrant 2, Quadrant 3, Quadrant 4. അപ്പോൾ ഈ ഓരോ ക്വാഡ്രൻസ് എന്താണ്, അതിൽ എന്തൊക്കെ ടൈപ്പ് ടെസ്റ്റിങ്സ് ആണ് വരുന്നത്, അത് ഞാൻ കാണിക്കും. അപ്പോൾ അത് ഞാൻ ഒരു PPT ആയിട്ട് ഇപ്പോൾ കാണിക്കാം. Quadrant 1, ദിസ് ക്വാഡ്രൻ കൺസേൺസ് വിത്ത് ദ ക്വാളിറ്റി ഓഫ് ദ കോഡ് ആൻഡ് ദ കമ്പോണൻസ്. അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂണിറ്റ് ടെസ്റ്റ്, കമ്പോണൻറ്റ് ടെസ്റ്റ് ഇതൊക്കെ വരുന്ന കാര്യമാണ് ഈ Quadrant 1 അത് പൊതുവെ ഡെവലപ്പേഴ്സ് ആയിരിക്കും ചെയ്യുന്നത്. രണ്ടാമത്തെ Quadrant 2, അവിടെ നിന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബ്രെയിൻ സ്റ്റോമിങ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. Q2 ഈസ് അസോസിയേറ്റഡ് വിത്ത് ഓട്ടോമേറ്റഡ് ആൻഡ് മാനുവൽ ടെസ്റ്റിംഗ് വിച്ച് കവേഴ്സ് ടെസ്റ്റ് ലൈക്ക് ഫങ്ഷണൽ ടെസ്റ്റിംഗ്, സ്റ്റോറി ടെസ്റ്റ്, ഇതൊക്കെ Quadrant 2 വരും. അവിടെ നിന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പെർഫോം ചെയ്യാൻ വേണ്ടി പോകുന്ന ടെസ്റ്റിന് വേണ്ട സെനാരിയോസ്, വർക്ക് ഫ്ലോസ് ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക, പ്രോട്ടോടൈപ്സൊക്കെ ഐഡൻറ്റിഫൈ, ഇതൊക്കെയാണ് Quadrant 2 വരുന്നത്. ഓക്കെ, ദെൻ Quadrant 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ Quadrant 1 Quadrant 2 ഔട്ട്പുട്ട്സ് ആണ് നമ്മൾ Quadrant 3 കൊടുക്കുന്നത്. അവിടെ നമ്മൾ മാനുവൽ ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുന്നു, വിച്ച് കവേഴ്സ് ദ ടെസ്റ്റ് ലൈക്ക് എക്സ്പ്ലോറേറ്ററി ടെസ്റ്റിംഗ്, സിനാരിയോ ബേസ്ഡ് ടെസ്റ്റിംഗ്, യൂസബിലിറ്റി ടെസ്റ്റിംഗ്, യൂസർ അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ്, ആൽഫ ടെസ്റ്റിംഗ്, ബീറ്റ ടെസ്റ്റ്, ഇങ്ങനെയുള്ള ടെസ്റ്റിംഗ് എല്ലാം നമ്മൾ പെർഫോം ചെയ്യുന്നത് ഈ Quadrant 3. ദെൻ Quadrant 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് ടെസ്റ്റിംഗ്, അതായത് നമ്മുടെ പെർഫോമൻസ് ടെസ്റ്റിംഗ് ഇല്ലേ, അത് ലൈക്ക് സ്റ്റെബിലിറ്റി ടെസ്റ്റിംഗ്, സെക്യൂരിറ്റി ടെസ്റ്റിംഗ്, പിന്നെന്താ ഡാറ്റ മൈഗ്രേഷൻ ടെസ്റ്റിംഗ്, സ്കേലബിലിറ്റി ടെസ്റ്റിംഗ്, ലോഡ് ടെസ്റ്റിംഗ്, ഇതൊക്കെയാണ് Quadrant 4 വരുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് സ്ക്രം മെത്തഡോളജിയാണ്. അപ്പോൾ എല്ലാവരും തന്നെ കേട്ടൊരു ടേമാണ് സ്ക്രം. അപ്പോൾ അവിടെ കൺഫ്യൂസിംഗ് ആണ് മറ്റൊരു കാര്യമാണ്, വാട്ട്സ് ഡിഫറൻസ് ബിറ്റ്വീൻ അജിൽ ആൻഡ് സ്ക്രം. സോ അജിൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് മെത്തഡോളജിയാണ്. അതിനുള്ളിൽ തന്നെ പല ടൈപ്പ് മെത്തഡോളജീസ് ഉണ്ട്, അതിൽ ഒരെണ്ണമാണ് സ്ക്രം എന്ന് പറയുന്നത്. സോ സ്ക്രം ഈസ് എ പാർട്ട് ഓഫ് അജൈൽ മെത്തഡോളജി. പിന്നെ ഈ സ്ക്രമ്മിനകത്ത് വരുന്ന 3 main pillars ആണുള്ളത്. അതിലൊന്നും പറഞ്ഞാൽ റോൾസ്. റോൾസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു, എന്തൊക്കെ പ്രോഡക്റ്റ് ഓണർ, സ്ക്രം മാസ്റ്റർ ആൻഡ് ദ ടീം. സെക്കൻഡ് പില്ലറാണ് സ്ക്രം ആർട്ടിഫാക്ട്സ്. ദെൻ തേർഡ് വണ്ണാണ് സ്ക്രം സെറിമണീസ്. ഇനി ഞാൻ സ്ക്രം ആർട്ടിഫാക്ട്സും സ്ക്രം സെറിമണീസും എന്നാന്ന് ഞാൻ പറയാം. അതിൽ സ്ക്രം ആർട്ടിഫാക്ട്സ് ആണ് അതിൽ പറയാൻ പോകുന്നത്. അതിനുള്ളിൽ ഫസ്റ്റ് വരുന്ന ആർട്ടിഫാക്ട്സ് ആണ് യൂസർ സ്റ്റോറി. സോ യൂസർ സ്റ്റോറി നമ്മൾ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു കമ്പനി ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു ടേമാണ്.
യൂസർ സ്റ്റോറി. സോ വാട്ട്സ് എ യൂസർ സ്റ്റോറി? യൂസർ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷണാലിറ്റി അല്ലെങ്കിൽ ഒരു റിക്വയർമെൻറ്റിനെ നമ്മൾ ഷോർട്ടായിട്ട് എഴുതുന്ന ഒരു ഡിസ്ക്രിപ്ഷനെ നമ്മൾ യൂസർ സ്റ്റോറി എന്ന് പറയുക. സോ യൂസർ സ്റ്റോറിക്ക് ഒരു സിൻടാക്സ് ഉണ്ട്. അത് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ലോഗിൻ പേജ് ആണെങ്കിൽ അതിന് യൂസർ സ്റ്റോറി ആയിട്ട് കൊടുക്കാം. ആസ് എ യൂസർ ഐ വാണ്ട് ടു ലോഗിൻ ടു ദ ആപ്ലിക്കേഷൻ യൂസിങ് ദ ക്രെഡൻഷ്യൽസ്. സോ അവിടെ നമ്മൾ എന്ത് പറയണം, ആ യൂസ് ആർക്കാണ്, ഏത് റോൾസിന് വേണ്ടിയിട്ടുണ്ടപ്പം, ഒന്നെങ്കിൽ യൂസറാകാം അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർക്ക് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ മാനേജർക്ക് വേണ്ടിയിട്ടായിരിക്കും, പല പല റോൾസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആയത് തന്നെ ഡിസൈഡ് ചെയ്യണം ഏത് യൂസർക്കുള്ള യൂസർ സ്റ്റോറി എഴുതാൻ വേണ്ടി പോകുന്നത്, അതുപോലെ അയാളുടെ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ നീഡ് എന്താണ് അത്ര അറിഞ്ഞിരിക്കണം. പിന്നെ ഈ യൂസർ സ്റ്റോറിയുടെ ഭാഗമായിട്ട് തന്നെ നമ്മൾ എഴുതുന്നൊരു കാര്യമാണ് അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ. സോ അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റിക്വയർമെൻറ്റ്സ് എന്ന് പറയാൻ പറ്റും. അപ്പം ഇപ്പം ഈ പറഞ്ഞല്ലോ ഏത് ഒരു യൂസറായിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റണം എന്നുള്ളത്, ആ യൂസർ സ്റ്റോറിക്കകത്ത് വരുന്ന അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ എക്സാമ്പിളാണ്. ഒന്ന് പറഞ്ഞാൽ യൂസർ ക്യാൻ ലോഗിൻ ടു ദ ആപ്ലിക്കേഷൻ യൂസിങ് വാലിഡ് ക്രെഡൻഷ്യൽസ്. രണ്ടാമത്തെ ഒരു അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ ആകാം യൂസർ ഷുഡ് ഗെറ്റ് എറർ മെസ്സേജസ് വെൻ എൻട്രിങ് ഇൻവാലിഡ് ക്രെഡൻഷ്യൽസ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കാതാണ് അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയക്കകത്ത് വരുന്നത്. അടുത്ത ആർട്ടിഫാക്റ്റാണ് പ്രൊഡക്റ്റ് ബാക്ക്ലോഗ് എന്ന് പറഞ്ഞാൽ. പ്രൊഡക്റ്റ് ബാക്ക്ലോഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സെറ്റ് ഓഫ് യൂസർ സ്റ്റോറീസ്. അതിന് ഡിഫൈൻ ചെയ്യുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് ഓണർ ആയിരിക്കും. അവരെ പുള്ളി പ്രയോറിറ്റൈസ് ചെയ്യും അതിനകത്ത് ഏത് എന്താ പറയുക യൂസർ സ്റ്റോറിയാണ് ആദ്യമായും കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതാണ് പ്രൊഡക്റ്റ് ബാക്ക്ലോഗ്. രണ്ടാമതാണ് റിലീസ് ബാക്ക്ലോഗ്. റിലീസ് ബാക്ക്ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ റിലീസിൽ എന്തൊക്കെ പ്രൊഡക്റ്റ് ബാക്ക്ലോഗ്സ് ആണ് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അതിനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് ബാക്ക്ലോഗ്സ് എന്ന് പറയുന്നത്. അടുത്ത ആർട്ടിഫാക്റ്റാണ് സ്പ്രിന്റ്സ്. സ്പ്രിന്റ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തായിരുന്നു. അതായത് സാധാരണ 2 to 3 weeks അല്ലെങ്കിൽ 2 to 4 weeks നമ്മളൊരു സ്പ്രിന്റ് കൊടുക്കുക, അതായത് ഒരു പർട്ടിക്കുലർ യൂസർ സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്പം അതിനെ നമ്മൾ സ്പ്രിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ടൈം പീരീഡിന്. പിന്നെ സ്പ്രിന്റ് ബാക്ക്ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പ്രിന്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്ന സെറ്റ് ഓഫ് യൂസർ സ്റ്റോറി, അതിനാണ് നമ്മൾ സ്പ്രിന്റ് ബാക്ക്ലോഗ് എന്ന് പറയുന്നത്. മറ്റൊരു ആർട്ടിഫാക്റ്റാണ് ബ്ലോക്കേഴ്സ് ലിസ്റ്റ്. ബ്ലോക്കേഴ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചലഞ്ചസ് അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലോക്കേഴ്സ് അവിടെ ഉണ്ടെങ്കിൽ, എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് നമുക്കൊരു സോഫ്റ്റ്വെയർ വേണ്ടി വരും, പക്ഷേ ആ സോഫ്റ്റ്വെയർ ഫ്രീ അല്ല, അതിനെ കുറച്ച് ടൈം എടുക്കും നമുക്കത് കിട്ടാനായിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ബ്ലോക്കേഴ്സ് അല്ലെങ്കിൽ ചലഞ്ചസ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ലിസ്റ്റ് ചെയ്ത് വെക്കും, അതിനാണ് ബ്ലോക്കേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ആർട്ടിഫാക്റ്റാണ് ബേൺ ഡൗൺ ചാർട്ട്. ഈ ബേൺ ഡൗൺ ചാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മുടെ ഓവറോൾ വർക്ക് നമ്മൾ എത്ര കംപ്ലീറ്റ് ചെയ്തു അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രസ് എങ്ങനെയാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആ ഒരു ചാർട്ട് അല്ലെങ്കിൽ ആ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞ പേരാണ് ബേൺ ഡൗൺ ചാർട്ട്. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ആയിട്ട് ഞാൻ കാണിക്കാം അങ്ങനെ ബേൺ ഡൗൺ ചാർട്ട് ഇരിക്കുക എന്നുള്ളത്. അടുത്തതാണ് സ്ക്രം സെറമണീസ്. തേർഡ് പില്ലർ ഈസ് സ്ക്രം സെറമണീസ്. ഇതിൽ നമ്മൾ സ്ക്രമ്മിനകത്ത് വരുന്ന ചില മീറ്റിംഗ്സിനെയൊക്കെയാണ് പറയുന്നത്. അതിൽ മെയിനായിട്ട് മൂന്നെണ്ണാണ് വരുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ സ്പ്രിന്റ് പ്ലാനിങ്, രണ്ടാമത്തെ ഡെയിലി സ്ക്രം, മൂന്നാമത്തെ സ്പ്രിന്റ് റിവ്യൂ അല്ലെങ്കിൽ റെട്രോസ്പെക്റ്റീവ് മീറ്റിംഗ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ മൂന്നെണ്ണാണ് ഈ സ്ക്രം സെറമണിക്കകത്ത് വരുന്നത്. സോ അതിന് സ്പ്രിന്റ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഒരു സ്പ്രിന്റിൻ്റെ ഡ്യൂറേഷൻ നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ആദ്യം തന്നെ. ഇപ്പോൾ ചില പ്രൊജക്ട്സിനാണെങ്കിൽ 2 weeks മതിയായിരിക്കും ഒരു സ്പ്രിന്റ്. അതേസമയം ചില പ്രൊജക്റ്റിനാണെങ്കിൽ 3 weeks അല്ലെങ്കിൽ 4 weeks വേണ്ടി വരും. അപ്പോൾ അതിനെ ഡിസൈഡ് ചെയ്യുന്ന എത്രയാണ് ആ സ്പ്രിന്റിൻ്റെ ഡ്യൂറേഷൻ. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് ബാക്ക്ലോഗിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ യൂസർ സ്റ്റോറീസ് എടുത്തിട്ട് ഇത്ര യൂസർ സ്റ്റോറീസ് ഒക്കെ ഈ സ്പ്രിന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം, അത് ആ ടീമുമായിട്ട് ഡിസ്കസ് ചെയ്യണം, തന്നെ ചെയ്യാൻ പറ്റുമോ, നമുക്ക് അതിനുള്ള റിസോഴ്സസ് ഉണ്ടോ, അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യണമൊക്കെ നമ്മുടെ ഈ സ്പ്രിന്റിനുള്ളിൽ നമ്മൾ ഇത്ര യൂസർ സ്റ്റോറീസ് അല്ലെങ്കിൽ ഇത്രയും പ്രൊഡക്റ്റ് ബാക്ക്ലോഗ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഡിസിഷൻസ് എടുക്കുന്നതാണ് നമ്മുടെ ഈ സ്പ്രിന്റ് പ്ലാനിങ്ങിനകത്ത് വരുന്നത്. പിന്നെ അടുത്താണ് ഡെയിലി സ്ക്രം. ഈ ഡെയിലി സ്ക്രം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡെയിലി സ്റ്റാൻഡേർഡ് മീറ്റിംഗ്സ് ഉള്ളത് തന്നെ, അതായത് അവിടെ നമ്മൾ എന്താ പറയുക ഡെയിലി വർക്കിനെ കുറിച്ച് ഡിസ്കഷൻസ് നടക്കുകയാണ്. ലൈക്ക് നമ്മുടെ പ്രീവിയസ് ഡേയിൽ നമ്മൾ എന്തൊക്കെയാണ് വർക്ക് ചെയ്തത്, അല്ലെങ്കിൽ ഇന്ന് ഞാൻ എന്താണ് ഇമ്പ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ചാലഞ്ചസ് ഉണ്ടോ, അല്ലെങ്കിൽ മറ്റ് ടീം മെമ്പേഴ്സിന് ഹെൽപ്പ് വേണ്ടി വരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് നമ്മുടെ പ്രൊജക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ വർക്കിനെ ഒരു സ്മൂത്ത് വേയിൽ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ഡെയിലി മീറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, മൂന്നാമത്തെയാണ് നമ്മുടെ സ്പ്രിന്റ് റിവ്യൂ അല്ലെങ്കിൽ റെട്രോസ്പെക്റ്റീവ് മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്പ്രിന്റുള്ള അതായത് 2 to 3 weeks കഴിഞ്ഞ് വരെയുള്ള ആ ഒരു ഡ്യൂറേഷൻ, അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മീറ്റിംഗ് വെക്കുന്നു. ആ സ്പ്രിന്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ വർക്ക് എന്തൊക്കെയാണ് നമ്മളെല്ലാവരും കാണിക്കുന്നു, അതിലെന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വേണ്ടി വരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഈ കഴിഞ്ഞ വർക്കിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടോ, ഈ മുൻപോട്ട് നമ്മളെ സ്റ്റോപ്പ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, ഇങ്ങനെയൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ റെട്രോസ്പെക്റ്റീവ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ബേൺ ഡൗൺ ചാർട്ട് എന്ന് പറഞ്ഞാൽ
എത്രമാത്രം വർക്ക് ഇനി പെൻഡിങ് ഉണ്ട് ചെയ്യാനുണ്ട് അതിനെയും ടൈമിങ്ങിനും കൂടെ കാണിക്കുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ അവങ്ങ് കാണിക്കുന്ന ആ ഒരു ചാർട്ട് നമ്മൾ ബേൺ ഡൗൺ ചാർട്ട് എന്ന് പറയുന്നത് നമ്മൾ അജൈൽ മെത്തഡോളജിയിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഈ ബേൺ ഡൗൺ ചാർട്ട് ഓക്കെ അത് ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ കാണിക്കാം അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പൊ നമ്മുടെ എക്സാമ്പിളിനകത്ത് ഞാൻ ഒരു 5 days ആണ് ഒരു പർട്ടിക്കുലർ ടാസ്ക് ടാസ്ക് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നത് അതിൽ സ്പ്രിന്റ് ബാക്ക്ലോഗ് 8 ടാസ്കുകളും ഉണ്ട് ലൈക്ക് ലോഗിൻ രജിസ്ട്രേഷൻ ഡാഷ്ബോർഡ് അങ്ങനെ ഒരു 8 ടാസ്കുകളും ഉണ്ട് ദെൻ ടോട്ടൽ ടൈം ഞാൻ കൊടുത്തിരിക്കുന്നത് 80 hours ആണ് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും 80 hours ടോട്ടൽ വർക്ക് ചെയ്യണം ടോട്ടൽ സ്പെൻഡ് ചെയ്യണം ഒപ്പം 5 days ആണെങ്കിൽ നമ്മൾ പെർ ഡേ ഏകദേശം 16 മണിക്കൂർ വെച്ചാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ആക്ച്വൽ നമ്മുടെ ഒരു റിയൽ റിയൽ സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ വരത്തില്ല കാരണം നമുക്കറിയാം നമ്മളെ തന്നെ 8 അല്ലെങ്കിൽ 9 മണിക്കൂർക്ക് പിന്നെ വയർ കേസ് മാത്രം നമ്മളൊക്കെ 10 hours ഒക്കെ ഇപ്പോൾ വല്ലപ്പോഴും വർക്ക് ചെയ്യാൻ വരുന്നുള്ളൂ അപ്പൊ ഒരു എക്സാമ്പിൾ നമുക്ക് ജസ്റ്റ് കൊടുത്തേ ഉള്ളൂ അപ്പൊ അത് വെച്ചിട്ട് ഒരു പെർ ഡേ 16 hours വെച്ചാണ് വർക്ക് ചെയ്യേണ്ടി വരിക ഓക്കെ ഇനി അടുത്തത് സ്റ്റെപ്പ് 1 എന്താന്ന് നോക്കാം അവിടെ നമ്മൾ ക്രിയേറ്റ് എസ്റ്റിമേറ്റ് എഫേർട്ട് ആണ് അപ്പൊ ഞാനിവിടെ ടേബിൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം ടോട്ടൽ അവേഴ്സ് 80 hours ആണ് ഈ പർട്ടിക്കുലർ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് സോ ഡേ 0 എന്റെ അവേഴ്സ് ടോട്ടൽ അവേഴ്സ് 8 തന്നെയായിരിക്കും സോ ഡേ 1 തൊട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് എന്റെ വർക്ക് അപ്പം അവിടെ ഒരു ദിവസം നമ്മൾ 16 മണിക്കൂർ വെച്ചാണ് വർക്ക് ചെയ്യുക എന്നുണ്ടെങ്കിൽ ഈ എന്ത് വരും റിമൈനിങ് ടൈം റിമൈനിങ് അവേഴ്സ് 64 അതായത് ഡേ 1 ഞാൻ 16 മണിക്കൂർ വർക്ക് ചെയ്തെങ്കിൽ ബാക്കി എത്രയായിരിക്കും അതായത് 80 - 64 സോ സോറി 80 - 16 അതിന്റെ ആൻസർ ആണ് 64 അപ്പൊ ഡേ 1 ഇനി 16 വർക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ബാക്കി 64 വർക്ക് പെൻഡിങ് ആണ് അവേഴ്സിന്റെ വർക്ക് പെൻഡിങ് ആണ് ഡേ 2 വരുമ്പോഴോ ഇനി നമുക്ക് 80 എന്നല്ല നോക്കേണ്ടത് 64 മതി അതായത് പ്രീവിയസ് ഡേയിലുള്ള അപ്പൊ 64 - 16 അപ്പൊ 48 ഇനി ഡേ 3 വരുമ്പോഴത്തേക്കും ഈ 48 - 16 - 32 അങ്ങനെയാണ് ഇത് വരുന്നത് അങ്ങനെ വരുമ്പോൾ ഡേ 5 ആകുമ്പോഴത്തേക്കും അവൾ ആ ദിവസത്തെ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ 0 hours ആണ് പെൻഡിങ് നമ്മൾ ഫുൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇതാണ് സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 നമ്മൾ ആക്ച്വൽ എഫേർട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് അതായത് ട്രാക്ക് ഡെയിലി പ്രോസസ് ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ടേബിളിൽ ഞാൻ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തായിരുന്നു 8 ടാസ്ക് ആണ് ഉള്ളതെന്നുള്ളത് അപ്പം ഒരു ദിവസം 10 hours ആണ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഒരു ദിവസം എന്നല്ല ഒരു ടാസ്ക്കും 10 hours ആണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ടാസ്ക് 1 10 hours ടാസ്ക് 2 10 hours ആണ് ടാസ്ക് 8 വരെ 10 hours ആണ് കൊടുക്കുന്നത് സോ ഡേ 1 ഞാൻ 3 hours സ്പെൻഡ് ചെയ്തു ടാസ്ക് 1 വേണ്ടിയിട്ട് ഓൾനെ സെയിം ഡേ ഡേ 1 തന്നെ ഞാൻ ടാസ്ക് 2 വേണ്ടി 3 hours ചെയ്തു ആ ടാസ്ക് 8 വരെ പിന്നെ എന്ന് പറഞ്ഞാൽ ഡിപ്പെൻസ് ആണ് ഇപ്പൊ എല്ലാ ഇപ്പൊ എല്ലാത്തിനും ഒരേപോലെ 3 hours ആവുന്ന ഒരു ടാസ്കിന് 1 hour ആവും ഒരു ടാസ്കിന് 4 hour ആവും ഒരു ടാസ്കിന് 5 hour അങ്ങനെ മാറി മാറി വരാം ഓക്കെ ഇപ്പൊ ഞാൻ ഈ എക്സാമ്പിൾ ഇപ്പൊ ഇങ്ങനെ കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ കോൺസ്റ്റന്റ് ആയിട്ടൊരു വാല്യൂ അപ്പൊ ഡേ 1 അങ്ങനെ പോകുന്നു ഡേ 2 ഞാൻ വേറൊരു അവേഴ്സ് കൊടുത്ത് 2 hours ടാസ്ക് 1 വേണ്ടി ചെയ്തു ടാസ്ക് 2 വേണ്ടി 2 hours കൊടുത്ത് അങ്ങനെ ഡേ 3 ഞാൻ ഒന്നും ചെയ്തിട്ടില്ല വർക്കൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഡേ ഫോർ എന്ന് പറയുമ്പോഴത്തേക്കും 1 hour വെച്ച് ഓരോ ടാസ്കിനും കൊടുത്തു കഴിയുമ്പോഴത്തേക്കും 8 hours ആണ് വരുന്നത് ദെൻ ഡേ 5 4 hours വെച്ച് കൊടുത്തു അപ്പോൾ ടോട്ടൽ അവേഴ്സ് 32 ആണ് വരുന്നത് ഓക്കെ ഇതാണ് സ്റ്റെപ്പ് 2 തേർഡ് സ്റ്റെപ്പാണ് കമ്പ്യൂട്ട് ദ ആക്ച്വൽ എഫേർട്ട് ഇവിടെ ഈ ടേബിളിൽ നമ്മൾ ആക്ച്വൽ എഫേർട്ടും റിമൈനിങ് എഫേർട്ടിൻ്റെയും കൂടെ ഒരു കാൽക്കുലേഷൻസ് ആണ് കൊടുക്കുക അപ്പൊ ആക്ച്വൽ എഫേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പുള്ള സൈഡ് നമ്മൾ സ്റ്റെപ്പ് 2 കണ്ടെത്തിയല്ലോ അപ്പൊ അതിൽ നമ്മൾ ഡേ 1 നമ്മൾ ടോട്ടൽ സ്പെൻഡ് ചെയ്യുന്ന 24 hours ആണ് ടോട്ടൽ 8 ടാസ്കിന് വേണ്ടിയിട്ട് സോ 80 നിന്ന് 24 hours കുറച്ച് കഴിയുമ്പോഴത്തേക്കും കിട്ടുന്ന വാല്യൂ ആണ് 56 ആ 56 ആണ് ഡേ 1 ആക്ച്വൽ എഫേർട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഡേ 2 നമുക്ക് പ്രീവിയസ് സ്ലൈഡ് നമുക്ക് കാണാൻ പറ്റും ടോട്ടൽ ടാസ്കിന്റെ അവേഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും 16 ആണ് അതായത് 16 വരുന്നത് സോ 80 നിന്ന് നമ്മൾ വീണ്ടും 16 കുറയ്ക്കുന്നു സോറി 80 എന്നല്ല 56 നമ്മൾ വീണ്ടും 16 കുറയ്ക്കുന്നു ആ വാല്യൂ ആയ 40 ആണ് കൊടുക്കുന്നത് അങ്ങനെയാണ് ഈ ഡേ 5 വരെ പോയിരിക്കുന്നത് ഈ എഫേർട്ട് റിമൈനിങ് മീൻസ് നമ്മൾ ആക്ച്വലി പ്ലാൻ ചെയ്തേക്കുന്ന എഫേർട്ട് ഉണ്ടായിരുന്നല്ലോ അതാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് സ്റ്റെപ്പ് 3 ഇതാണ് ലാസ്റ്റ് സ്റ്റേജ് ബേൺ ഡൗൺ ചാർട്ട് നമ്മളിവിടെ ജനറേറ്റ് ചെയ്യുകയാണ് ഈ ചാർട്ടിനകത്ത് നമുക്ക് എല്ലായിടത്തും പറഞ്ഞ തന്നെ 2 axes ആണുള്ളത് എക്സ് ആക്സും വൈ ആക്സസും എക്സ് ആക്സസ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ആയിട്ട് പോകുന്നത് അവിടെ നമ്മൾ ഡേയ്സ് കൊടുക്കണ്ടേ ഡേ 0 ഡേ 1 ഡേ 2 അങ്ങനെയുള്ള ഡേയ്സ് കൊടുക്കുന്നു വൈ ആക്സസ് ആയ ഈ വെർട്ടിക്കൽ ലൈൻ അവിടെ നമ്മൾ എഫേർട്സ് അതായത് അവേഴ്സിലുള്ള ടൈം ഉള്ള അത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഈ ചാർട്ടിനകത്ത് കാണാം
രണ്ട് കളറിലുള്ള ലൈൻസ്, ഒന്ന് ബ്ലൂ ലൈനും ഒന്ന് റെഡ് ലൈനും. ബ്ലൂ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ എഫേർട്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, റെഡ് എന്ന് പറഞ്ഞാൽ എസ്റ്റിമേറ്റ് എഫേർട്ടും. അത് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ചാർട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്.